നമസ്കാരം. മലപ്പുറത്ത് പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട 18-കാരൻ കോടതി ഉത്തരവിനെ തുടർന്ന് അടിയന്തരമായി ജയിൽ മോചിതനായ സംഭവം വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിലാണ് സഹപാഠിയായ യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ജയിലിൽ ഈ വിദ്യാർത്ഥിക്ക് കഠിന പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ. യുവാവ് വീട്ടിൽ വന്ന് പീഡിപ്പിച്ചു എന്ന പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. എന്നാൽ പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കുന്നതിന് മുൻപ് DNA ടെസ്റ്റ് നടത്തിയിരുന്നു. ഇതിന്റെ ഫലം നെഗറ്റീവ് ആയതോടെയാണ് 36 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന യുവാവിന് മോചനം ലഭിച്ചത്. താൻ നിരപരാധിയാണെന്ന് തുടക്കം മുതൽ പറഞ്ഞ യുവാവ് DNA ടെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇരയുടെ മൊഴിയെ മാത്രം ആശ്രയിച്ച് പോക്സോ കേസുകൾ അലസമായും മുൻവിധിയോടെയും കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളിലൊന്നാണിത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂരിൽ പ്രായപൂർത്തിയാവാത്ത സ്വന്തം മകനെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയെ തുടർന്ന് അമ്മ പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായിട്ട് വളരെ നാളായില്ല. മുൻ ഭർത്താവിന്റെ മൊഴി പ്രകാരമായിരുന്നു ഇത്. പക്ഷേ ഒടുവിൽ പോലീസ് അന്വേഷണത്തിൽ ഈ അമ്മ കുറ്റക്കാരിയല്ലെന്ന് കണ്ടെത്തി. കുടുംബവഴക്കിന്റെ പ്രതികാരം തീർക്കാൻ ഭർത്താവ് ഇങ്ങനെയൊരു പരാതി നൽകുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. കടക്കാവൂർ കേസിൽ 27 ദിവസമാണ് 47-കാരിയെ യുവതിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചെങ്കിലും സമൂഹത്തിന് മുന്നിൽ അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും ക്ഷതം സംഭവിച്ചു. വ്യക്തിവൈരാഗ്യം തീർക്കാൻ പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുന്ന 100 സംഭവങ്ങളിൽ ഒന്നാണിത്. 2020 മാത്രം പോക്സോ നിയമപ്രകാരം 43,000 കേസുകൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തു. ഇതിൽ നിന്നു തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ തോത് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആവശ്യപ്പെട്ട പ്രകാരം വീട് വിൽക്കാൻ തയ്യാറാവാതിരുന്ന മുംബൈക്കാരനെതിരെ തന്റെ പ്രായപൂർത്തിയാവാത്ത മകളെ പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് അയൽവാസി കൊടുത്ത കേസിൽ 10 കോടതി ജയിൽ ശിക്ഷ വിധിച്ചത്. കേസ് ചമച്ചതാണെന്ന് കണ്ടെത്തിയപ്പോഴേക്കും ഒരു സാധു മനുഷ്യന് 10 ജയിലിൽ നരകയാതന അനുഭവിക്കേണ്ടി വന്നു എന്നത് അത്യന്തം അപലപനീയമായ കാര്യമാണ്. സമീപകാലത്ത് കേരള ഹൈക്കോടതി തന്നെ 28-കാരനായ ഒരു യുവാവ് പ്രതിയായ പോക്സോ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തി റദ്ദാക്കുകയുണ്ടായി. ഇവിടെയും വ്യക്തിപരമായ കാരണങ്ങളാൽ പരാതി നൽകി യുവാവിനെ കൊടുക്കാനാണ് ശ്രമം നടന്നത്. പോക്സോ നിയമപ്രകാരം എടുക്കുന്ന കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പലപ്പോഴും ആഴത്തിലുള്ള പരിശോധന നടത്തി സത്യം കണ്ടെത്താൻ ശ്രമിക്കാറില്ല. അന്വേഷണം നടക്കുന്ന പോക്സോ കേസുകൾ പരിശോധിച്ച സംസ്ഥാന പോലീസിന്റെ ഒരു സമിതി കണ്ടെത്തിയത് ഇവയിൽ 10% കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു. വ്യക്തിവൈരാഗ്യവും കുടുംബ പ്രശ്നങ്ങളുമാണ് കേസിനിടയാക്കുന്ന പരാതികൾക്കു കാരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതീവ ശ്രദ്ധയോടെ വേണം പോക്സോ കേസുകൾ അന്വേഷിക്കാനെന്ന ഒരു ഉത്തരവും പോലീസ് ഇറക്കുകയുണ്ടായി. പക്ഷേ ഈ ഉത്തരവ് നിലവിലുള്ളപ്പോൾ തന്നെ പോക്സോ നിയമപ്രകാരമുള്ള വ്യാജ കേസുകൾ നിരവധി ഉണ്ടായി എന്നതാണ് വിരോധാഭാസം. ലൈംഗിക പീഡനങ്ങളിൽ ഇരകളുടെ മൊഴികളെ മാത്രം മുൻനിർത്തി കേസെടുത്താൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ ഇടയുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാധ്യമ വിചാരണയും ജനങ്ങളുടെ പ്രതിഷേധവും ഭയന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലാവുന്ന സാഹചര്യം പോക്സോ കേസുകളിൽ പതിവാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്ന കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ബാലികമാരെ ബലാത്സംഗം ചെയ്താൽ വധശിക്ഷ ലഭിക്കുന്ന നിയമം തന്നെ നാം നിർമ്മിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പോലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പോക്സോ കേസുകൾ വളരെ ശ്രദ്ധയോടെയും നിഷ്പക്ഷമായും അന്വേഷിക്കുകയാണ് ഇതിനു വേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.